തീ വണ്ടി കിടക്കുന്നുണ്ടോ? തീ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് യൂസിലോട്ട് കയറ്റാത്ത വണ്ടിയാ. നമസ്കാരം ഗൈസ്, ട്രക്കേഴ്സ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കെ നമ്മുടെ ട്രക്കേഴ്സ് ലൈഫ് വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോ ഇന്നലെ രാജ്മോൾ ഇന്നലെ നാട്ടിൽ പോയി, ഇന്ന് രാവിലെ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ശൂന്യതയായിരുന്നു വീട്ടിൽ രാവിലെ. അപ്പൊ എഴുന്നേറ്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഒരുപാട് ലേറ്റായി. ഇപ്പം ട്രിപ്പ് പോകാനായിട്ട് ഒരുപാട് ലേറ്റായി. കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി രാവിലെ എഴുന്നേറ്റ് അവളുണ്ടായിരുന്നെങ്കിൽ രാവിലെ ചായ കിട്ടി ഒന്ന് കൂത്തി എഴുന്നേപ്പിച്ചൊക്കെ വിടുമായിരുന്നു. ഇന്നിപ്പോ അവിടെ ഇന്ന് പക്ഷേ നേരത്തെ ഉറക്കം എഴുന്നേറ്റു, ഇങ്ങനെ സെറ്റായിട്ട് കിടന്നു കുറേ നേരം. എന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റ് പോകാനായിട്ടിറങ്ങി. ഇപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ വാങ്ങിക്കണം. നോർമലി ഞാനെല്ലാം റെഡിയാക്കിയിട്ട് പോകാന്നൊക്കെ വിചാരിച്ചെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അത് കാരണം പിന്നെ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടുത്തെ ഒരു കടയിൽ പോയിട്ട് ഇവിടെ കുറച്ച് കറിയും ഇതൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ ട്രക്കേഴ്സ് ലൈഫ് ബാക്ക് ടു എന്താ പറയാ ഒരു ഇതോടുകൂടി തുടങ്ങുകയാണ്. വീണ്ടും പഴയൊരു ലൈഫിലേക്ക്, നമ്മൾ പഴയൊരു രീതിയിലേക്ക് വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രക്കിലേക്ക് പോവാണ്. അപ്പൊ പോകുന്നതിന് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കുന്നത് തന്നെ ഫുഡും വാങ്ങിച്ചിട്ട് നേരെ ട്രക്കിലേക്ക് പോവാം. നമ്മളിപ്പം ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇവിടുത്തെ ഒരു സബ്സി മണ്ടിയിൽ വന്നിരിക്കുക. ഫാം മാർക്കറ്റ് സബ്സി മണ്ടി, ഒരു പഞ്ചാബികളുടെ കടയാണ്. ഇവിടെ കയറി നോക്ക എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ അത്യാവശ്യം സാധനം കണ്ടോ, സമൂസയുടെ ഫോട്ടോ തന്നെ ആദ്യം ഇരിക്കുന്നു. അപ്പൊ ഞാന് അവിടെ അടുത്തുള്ള നമ്മുടെ വീടിന്റെ അടുത്തുള്ള സബ്സി മണ്ടി എന്ന് പറഞ്ഞ കടയിൽ ചെന്നു. അവിടെ ചെന്നൊരു മട്ടൻ കറി വാങ്ങിച്ചു, മട്ടൻ കറി. പിന്നെ അവിടെ നിന്ന് നമുക്ക് നാൻ കിട്ടി, നാനും വാങ്ങിച്ചു. പിന്നെ അടുത്തൊരു അപ്പുറത്തൊരു കടയിൽ ചെന്നിട്ട് കുറച്ച് ചപ്പാത്തി വാങ്ങിക്കിട്ടുണ്ട്. ചപ്പാത്തിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ 15 മിനിറ്റ് ഇല്ലായിരുന്നു. അന്നേരമാണ് ഓർത്തത്, ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വന്നതിന് ശേഷം കുറെ ഫുഡൊക്കെ വാങ്ങിച്ചു, ഞങ്ങൾ ഒരുപാട് ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ ബാക്കി കുറെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ ഇവിടെ നമ്മൾ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോയി, കുറച്ച് ചിക്കനും എടുത്തിട്ട് ഇപ്പം ചപ്പാത്തിയും വാങ്ങിച്ചു. നമ്മൾ ട്രക്കിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രക്ക് അവിടെ കിടപ്പുണ്ട്. ഇപ്പം നേരെ ഇനി വണ്ടിയിലോട്ട് കയറുക, നമ്മുടെ പരിപാടികൾ തുടങ്ങുക. ഇനിയിപ്പോൾ വണ്ടി എന്താ വണ്ടി പറഞ്ഞില്ല, കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പോയിട്ട് ഇതൊക്കെ ചെയ്തായിരുന്നു. ആനുവൽ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനാക്കി നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ വന്ന് വണ്ടി എടുത്ത് വന്ന് ഇനിയിപ്പം ഒന്ന് ചെക്ക് ചെയ്യണം, ഓറോളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ. ഈ കഴിഞ്ഞാൽ നല്ല കളറാണ്, അതുകൊണ്ട് പിന്നെ എല്ലാ ദിവസം കഴുകാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്തായാലും ട്രക്കിലോട്ട് തുറന്ന് നമ്മൾ കയറാനായിട്ട് പോയപ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ട് വന്നു, അവനും ചിക്കാവേരിലിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വണ്ടിയിൽ വേണ്ട ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ മേളിൽ പൊക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പം എന്തായാലും നമ്മൾ പ്രീ ട്രിപ്പ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോകണം. അതായത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഗ്യാപ്പിൽ പന്തറൊന്നും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഇനിയിപ്പോൾ കണ്ട് ഇവിടെ എയർ ബാഗ് നമ്മുടെ ഇപ്പോൾ പൊങ്ങി വരുന്നതാണ്, കേട്ടോ. അത് വേറ് ബിൽഡായിക്കൊണ്ടിരിക്കുക. വണ്ടി ഇപ്പോൾ നൈസായിട്ടൊന്ന് പൊങ്ങും. നമ്മുടെ പതിഞ്ഞ് കിടന്ന എയർ ബാഗൊക്കെ പൊങ്ങി സീനായിട്ടുണ്ട്. ഇതോ നല്ല തണുപ്പായിരുന്നു തോന്നുന്നത്. വെള്ളമൊക്കെ അത് ഐസ് പിടിച്ച് ഐസായി തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പ് കാലഘട്ടമാണ്. വണ്ടി മാറ്റിയിട്ട് നമ്മളെ മിനി കൂപ്പർ എടുത്ത് ഇപ്പുറത്തോട്ട് ഇടണം. നമ്മുടെ ഈ പാർക്കിംഗ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒതുങ്ങി കിടക്കുന്ന ഒരു പാർക്കിംഗ് ആണ്. നമ്മൾ ഹാമർ അടിച്ച് നോക്കുമ്പോഴേ നമുക്ക് പഞ്ചറാണെങ്കിലൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ എയർ കുറവാണെങ്കിൽ അറിയാൻ പറ്റും ഹാമർ അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എത്രത്തോളം കുറവെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളപ്പോഴേ നമുക്ക് ചെക്ക് ചെയ്യാം എത്ര കുറവുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്തിട്ടൊക്കെ പോകാമല്ലോ. നമ്മൾ ചെക്ക് ചെയ്യാതൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം പഞ്ചറായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. ഇപ്പം കുറേ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് പുറക്കി കയറ്റാണ്ട് ഞാൻ സാധനം എല്ലാം പുറക്കി കയറ്റി ഫ്രീ ട്രിപ്പൊക്കെ ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോ എടുക്കാം. അതായത് ഇപ്പം നമ്മൾ ഈ ലോഗിൻ ചെയ്യണം ആദ്യം. അപ്പൊ നമ്മുടെ എന്താ ഫ്രീ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു, 10 മിനിറ്റ് ഫ്രീ ട്രിപ്പ് ഇട്ടു. ഇനിയിപ്പോ പയ്യെ നമുക്ക് ഈ ആടി നിന്ന് ട്രെയിലർ ഇല്ല, വേറെ ആടി പോണം. അതായത് നമ്മുടെ ടൊറന്റോ എയർപോർട്ടിന് തൊട്ട് ഫ്രണ്ടിൽ നമുക്കൊരു യാർഡുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോയിലും ആ യാർഡിൽ വന്ന് ട്രെയിലർ എടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്.
അപ്പൊ ആ യാർഡിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മള് ഞാൻ എന്റെ ട്രക്ക് പാർക്ക് ചെയ്തേക്കുന്നത് സ്റ്റീൽസിലെ ഹാൾട്ടൺ എന്ന് പറഞ്ഞ യാർഡിലാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. അപ്പൊ ട്രെയിലർ ഇല്ലാതെ 20 മിനിറ്റ് നമ്മൾ അങ്ങോട്ട് ഓടി അവിടെ പോയി ട്രെയിലർ എടുത്തിട്ട് വേണം നമുക്ക് യാത്ര പറപ്പെടാൻ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് ഇവിടെ നിന്ന് ചിക്കാഗോയിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ കിടപ്പുണ്ട്. ട്രെയിലർ ആയിട്ടില്ല ചോദിച്ചിട്ട് അപ്പൊ അവൻ നേരത്തെ വന്നതാ. പുള്ളിയുടെ ട്രെയിലർ ഇതുവരെ റെഡി ആയിട്ടില്ല. ട്രെയിലർ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് ഒരു എം ജി ട്രെയിലർ എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പിക്കപ്പിന് പോകണം. ഇനി വേറൊരു ലോഡ് ട്രെയിലർ എടുക്കാനായിട്ട് പോകണം. നമ്മളിപ്പോ നമ്മുടെ യാർഡിൽ കൂടെ ഇങ്ങനെ പയ്യെ ഉരുട്ടിപ്പോയിക്കൊണ്ടിരിക്കാനും യാർഡ് തീരെ അലമ്പ കുണ്ടും കുഴിയും ചിലപ്പോ സ്പീഡിലൊക്കെ പോയി നാച്ചിലൊക്കെ വേണേ ഒടിഞ്ഞു. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഉരുട്ടി ഉരുട്ടി ഗേറ്റിൽ ചെന്നിട്ട് ഇവിടുത്തെ കുണ്ടും കുഴിയും ചെളിയോ. നമ്മളിപ്പോ ട്രെയിലർ ഇല്ലാതെ ഈ ചെളി കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മള് ബാക്കിലൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിട്ടേക്കുന്നത് നോക്കി ട്രെയിലർ എടുക്കാൻ ചെല്ലുമ്പോ കാണാം അവിടെ മൊത്തം ചെളി അടിച്ചൊരു പരുവായിട്ടുണ്ട്. നമ്മുടെ ഗേറ്റില് വണ്ടി ഓൾറെഡി ഒരെണ്ണം കിടപ്പുണ്ട്. അടുത്ത ട്രെയിലർ എടുക്കാനായിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പുറത്തെ സൈഡ് ഉണ്ടോ തിരക്കുണ്ടോ? ഞാൻ ഈ ട്രെയിലർ എടുത്തിട്ട് ഇതിലേക്ക് കൂടെ തന്നെയാണ് വരേണ്ടത്. അങ്ങോട്ട് ഓടിപ്പോ ഒരു തിരക്കില്ല. തിരിച്ചു വന്ന് നമ്മൾ ഇതേ തിരക്കിൽ കൂടെ തിരിച്ചു വന്ന വഴി തന്നെ തിരിച്ചു ഓടിപ്പോയാൽ വേണം. അത് നമുക്ക് സ്ഥിരം എല്ലാ ദിവസവും കിട്ടാറുള്ള ഒരു പണി. ട്രെയിലർ അവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രാഫിക്കിൽ പെട്ട് നമ്മുടെ ഒരു മണിക്കൂറോളം പോകും. എന്തായാലും നമ്മുടെ ജോലിയല്ലേ, ചെയ്തല്ലേ പറ്റൂ. കമ്പനിക്കാർ പറയുന്ന സ്ഥലത്ത് നമുക്ക് ട്രെയിലർ എടുത്തേ പറ്റും. കമ്പനി അടി തന്നെയാണ്, ഇറങ്ങല്ല. കമ്പനി അടി തന്നെയാണ്. കമ്പനിക്ക് അവിടെ ഇവിടെ എല്ലാം യാർഡുണ്ട്. അതാണ് എന്റെ പൊന്നെ, ഇത് ഭയങ്കര ക്യൂ ആണല്ലോ. ഇതാണ് ഒരുപാട് നേരമായിട്ട് തീരുന്നില്ല കേട്ടോ. നല്ല ലോങ്ങിലായി ഇപ്പൊ ട്രാഫിക്ക്. ഇപ്പൊ ഒരു മണിക്കൂറുകൊണ്ട് തീരത്തില്ലെന്ന് തോന്നുന്നു തിരിച്ചു വരുമ്പത്തേന്. വേറെ വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കേറി വന്ന അതിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ ട്രെയിലർ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ ആ ട്രെയിലർ കണക്ട് ചെയ്യാം. 77937 ട്രെയിലർ നല്ല താന്നിരിക്കും. അപ്പൊ നമുക്ക് ഓ സോറി, ഞാൻ ഓൾറെഡി ഞാൻ തമ്മിലിരുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡായിരുന്നു മാറ്റിയിട്ട് ഓൺ ഡ്യൂട്ടിയാണ്. ഓൺ ഡ്യൂട്ടിയിൽ പ്രീ ട്രിപ്പ് ട്രെയിലർ. ഇനി നമ്മൾ ഓൺ ഡ്യൂട്ടി 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ട്രെയിലർ ബുക്ക് ചെയ്ത് പേപ്പറെല്ലാം മാറ്റി ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരുന്നു. ഓക്കെ, നമ്മുടെ ട്രെയിലർ ചെയറൊക്കെ ബിൽഡായി. ഈശോയുടെ ബാക്കിലോട്ട് നമ്മളൊന്ന് ഫസ്റ്റ് ഇട്ട് ഇമ്പോർട്ട് ഒന്നും ആക്കി നമുക്ക് വരുത്തില്ല. ഇനി സാധനം എല്ലാം കണക്ട് ചെയ്ത് ഏറൊക്കെ പിടിപ്പിച്ചിട്ട് വരാം. ഇന്നത്തെ ട്രിപ്പ് പണി പാളി ഇതുണ്ടോ, നമ്മുടെ ഗ്ലാഡ് ഹാൻഡ് റെഡോ ഒക്കെ. ബ്ലൂ ഗ്ലാഡ് ഹാൻഡ് ഇല്ല, ഇതെല്ലാം പൊട്ടി ഒടിഞ്ഞു പോയി. ഇനിയിപ്പം ആള് വന്ന് ശരിയാക്കിയൊക്കെ
ഇന്നത്തെ ട്രിപ്പ് അന്നേരം സെറ്റ് പകുതി ഗോളിന്റെ ആയി. നേരത്തെ പറഞ്ഞതൊക്കെ ഉണ്ടോ, ഇവിടെ മൊത്തം ചെളിയും അടിച്ചു. ഇനി അധികം നിന്ന് താമസിക്കാതെ എത്രയും പെട്ടെന്ന് ഡിസ്പാച്ചേഴ്സിനെ കാര്യം അറിയിച്ചിട്ട് ഇത് ശരിയാക്കാനുള്ള ആൾക്കാരെ അവരിപ്പോ കമ്പനി പെട്ടെന്ന് വിടും. അവരൊന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് ഇനി പോകാൻ പറ്റും. ആരോ കൊണ്ടു ആരോ വലിച്ചിട്ട് ഊരാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ആരോ ഊരാൻ മറന്നു പോയിട്ട് എല്ലാം പൊട്ടിച്ചൊടിച്ചെടുത്തുണ്ട്. ചിലവന്മാരെ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിലർ എടുക്കുന്നില്ല, വീണ്ടും ബോക്ടയില് നമ്മള് ലണ്ടൻ വുഡ്സ്റ്റോക്കിലേക്ക് പോകണം. ഇതെല്ലാം തിരിച്ച് ഇവിടം വരെ ഇങ്ങോട്ട് ഓടി വെറുതെ ആയി. ഓൾറെഡി ഇതെല്ലാം കണക്ട് ആയി, ഇത് വലിച്ചു വരണം. അപ്പൊ അതും വരുന്നില്ല. ഇച്ചിരി ബാക്കിലോട്ടോ മുമ്പോട്ടോ എടുത്താലൊക്കെ ഇനി വരുള്ളൂ. ഞാൻ ഇച്ചിരി റിവേഴ്സ് ഇട്ടിട്ട് വലിച്ചപ്പോ അതിനെ വന്ന് കാണാം. നമ്മള് ലാൻഡിംഗ് ഗിയർ ഒന്നും അടിച്ചിട്ടില്ലാത്തതിന്റെ ഭാഗ്യം. പെട്ടെന്ന് പോവാം. ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ നമ്മളാ ട്രാഫിക്കിൽ കൂടെ കഴിഞ്ഞ് 100 കിലോമീറ്ററോളം ഓടാനുണ്ട്. അടുത്ത ലൊക്കേഷനിൽ ട്രെയിലർ എടുക്കാനുണ്ട്. അവിടെ നിന്ന് വേറെ ഏതോ ട്രെയിലർ തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. എന്താണ്ടോ ഇറങ്ങാനുള്ള വണ്ടി ഇപ്പം ക്യൂവിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ ടൈം മൊത്തം പോകുന്നത്. നമ്മൾ ഒന്നാമത് ടൈമിന് ഓടുന്നത് രാവിലെ ഇറങ്ങിയാലും ഇതിടയ്ക്ക് എന്നെ ഇപ്പോൾ ഒരു ആടി വന്നു ഇവിടെ നിന്ന് ട്രെയിലർ കിട്ടിയില്ല. ഇനിയിപ്പോൾ അടുത്ത ആട്ടിലേക്ക് പോകാനായിട്ട് എന്തോരം തിരക്കാനുണ്ടല്ലോ. ട്രാഫിക്ക് മൊത്തം കഴിഞ്ഞ് ഇനി ട്രാഫിക് ഈ തിരക്കി കൂടെ വേണം പോവാൻ. ഈ ട്രക്കുകാരൻ ഇവിടെ വണ്ടിയും കൊണ്ടിട്ടുണ്ട്, പേപ്പർ വാങ്ങിക്കാൻ ദേ പോയി അവിടുന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരുത്തർ കുറെ കൂടെ ട്രാഫിക്ക് ബ്ലോക്ക് ഉണ്ടാക്കും നമ്മുടെ ടൈം കളി. എന്താണ് ഇനിയിപ്പം ഇവിടുന്ന് എന്തായാലും തിരക്കുള്ളത് കാരണം 1.5 മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ ഓടിച്ചെല്ലാനായിട്ട്. അവിടെയും കയറി ഈ ഒരു 1.5 മണിക്കൂർ എന്തായാലും പോകും. ഇപ്പൊ തന്നെ സമയം 12:30 3 മണിയാകും എന്തായാലും ട്രെയിലർ എടുത്ത്. ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നല്ലോ അറിയത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇല്ലിനോയിൽ ചിക്കാഗോയുടെ അടുത്ത വേറൊരു സ്ഥലം പോകാനല്ല, ഗുഡിയറിന്റെ ടയർ കൊണ്ടുപോകാനായിരുന്നു. അപ്പം യാടി വന്നപ്പോ തന്നെ ഒരു ഫ്രണ്ടിനെ കണ്ടെന്നല്ലോ. ഫ്രണ്ട് പറഞ്ഞ് വേറൊരു ഫ്രണ്ടും കൂടെ അങ്ങോട്ട് സെയിം ടയറുമായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വിചാരിച്ചു രാത്രി തന്നെ കമ്പനിക്കാരായെന്നൊക്കെ വിചാരിച്ച് ഇന്നപ്പത്തിന് നേണ്ടായി പോയി. നമ്മുടെ ട്രെയിലർ കംപ്ലൈന്റ് ആയി. കാരണം ഇപ്പൊ ട്രെയിലർ എടുക്കാതെ ഞാൻ ഇറങ്ങി പോവാണ്ട്. ഇനിയിപ്പം ഇനി അടുത്ത ലൊക്കേഷൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞ വുഡ്സ്റ്റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി ഓടിക്കോളാൻ പറഞ്ഞു, പോകും വഴിയിൽ അറിയിക്കാമെന്ന്. അപ്പം ലക്ഷ്യമില്ലാതെ നമ്മൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം പോലെ എവിടെന്നാ എങ്ങോട്ടാണ് അതായിരുന്നു. എന്തായാലും ആ ഒരു ഏരിയ ചുറ്റിപ്പറ്റിയായിരിക്കും. നമ്മൾ നേരത്തെ രാവിലെ കഴിക്കാൻ വേണ്ടി ഒരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഓംലെറ്റ് അല്ല, ഇതിനകത്ത് എന്തോ പഞ്ചാബികളുടെ എന്തോ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ബ്രെഡാണ് പുറത്ത് മുട്ടയെന്ന് വെച്ചിട്ടുണ്ട്. നമ്മള് നേരത്തെ അങ്ങോട്ട് പോയപ്പോ കണ്ട തിരക്കുണ്ടോ, അത് എക്സ്പ്രസ് ലൈനാണ്. എക്സ്പ്രസ്സിലാണ് തിരക്ക് ഫുള്ളും. നമ്മളിപ്പുറത്തോട് ഓടി പോയി. എന്തായാലും അവിടത്തെ രണ്ടും കൂടെ മെർജ് ചെയ്യുന്നിടത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത്. കുറച്ച് ദൂരം വരെ നമുക്ക് എന്തായാലും ഓടി ഫ്രണ്ടിൽ കയറാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ എന്താ നേരം കിടക്കുമല്ലായിരുന്നു. അപ്പുറത്തെ റോഡ് എടുത്തിരുന്നെങ്കിൽ ഞാനും അവിടെ പോയി പെട്ടേനെ. എക്സ്പ്രസ് എടുക്കാണ്ട് തരി കൂടെ പോയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് മെർജ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ട്രിപ്പ് വന്നു. ഏകദേശം നേരത്തെ പറഞ്ഞിരുന്ന ആ സ്ഥലത്തിന്റെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. അപ്പൊ ഇനി അവിടെ പോയിട്ട് അടുത്ത ട്രെയിലർ അവിടെ നിന്ന് ട്രെയിലർ എടുത്ത് അങ്ങോട്ട് വിടാം. അതിനിപ്പോ നമ്മള് വുഡ്ഷോക്കിലെത്തി, ട്രെയിലർ കണക്ട് ചെയ്തു. എന്തായാലും എല്ലായിടം കറങ്ങി തിരിച്ച് ഇവിടെ എത്തിയപ്പം 2:30 കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചിട്ട് ഇവിടുന്ന് പുറപ്പെടാം. അപ്പം ഞാനിപ്പോൾ ട്രെയിലർ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഫുഡ് ചൂടാക്കി നമുക്ക് ആഹാരം കഴിക്കാം. അപ്പം നമ്മൾ നല്ല മട്ടൻ കറിയും നാനുമാണ് ഇപ്പോൾ രാവിലെ വാങ്ങിച്ചതാണ്. അപ്പോൾ വാങ്ങിച്ചതിന് മട്ടൻ കറിയും നാനും അടിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ട്രിപ്പ് പുറപ്പെടാം. എന്തായാലും ട്രെയിലർ കിട്ടി, ഇനി പേപ്പർ കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ബോർഡറിലെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. തിങ്കളാഴ്ച ആയതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇതെല്ലാം ആദ്യം ആഹാരം കഴിച്ചിട്ട് നല്ല വിശപ്പ്. നമ്മുടെ മട്ടൻ കറിയും നാനും നല്ല ചൂടായി, നല്ല അടിപൊളി മണം വരുന്നു. കഴിച്ചിട്ട് ബാക്കി നോക്കാം.
ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു, ട്രെയിലറും എടുത്ത് മൂവിയാണ്. അപ്പൊ നമുക്കിനി എണ്ണ അടിക്കണം, ഇവിടെ നിന്ന് തന്നെ എണ്ണ അടിക്കാം. എന്തായാലും പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് എണ്ണയും കൂടെ നമ്മുടെ അടി തന്നെ പമ്പുണ്ട്. അപ്പൊ ഇത് എണ്ണയും കൂടെ അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമുക്കിനി ഓടാനുള്ള പറഞ്ഞാൽ 720 കിലോമീറ്ററാണ്. ഇപ്പൊ മണി 3 പോകുന്നു. അപ്പൊ 720 കിലോമീറ്റർ ഓടാനായിട്ട് എന്തായാലും ഒരു 7.5 മണിക്കൂർ, ഇപ്പം 10:30, പിന്നെ ബോർഡറിൽ സമയം പോകും. ബോർഡറിൽ എത്ര പോകുന്നു പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ബ്രേക്ക് തരാം 12 മണി, രാത്രി 12 മണിക്കുള്ളിൽ നമുക്ക് ലൊക്കേഷനിൽ ചെല്ലാൻ പറ്റും. അതായിരിക്കും നമ്മുടെ കടന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഗേറ്റും ഫ്യൂൾ സ്റ്റേഷനും സ്കെയിലും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പുറത്തെ ലൈനിൽ ഒരാള്, ഇപ്പൊ ഞാൻ കയറുന്ന ലൈനില് നമുക്ക് സ്കെയിലും ഉണ്ട്, അത് വെയിറ്റും നോക്കാം, എണ്ണയും അടിക്കാം. കഴിഞ്ഞ ആഴ്ച ഈ പമ്പ് വർക്കിംഗ് അല്ലായിരുന്നു, ഈ ആഴ്ച ദിവസം എന്താണോ വർക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പുറകോട്ട് പോയിട്ട് അപ്പുറത്ത് പറഞ്ഞിട്ട് വരും എന്നുണ്ടെങ്കിൽ ഇനി റണ്ണിങ്ങിൽ വീണ്ടും എണ്ണ അടിക്കാൻ വേണ്ടി മാത്രം വേറെ സ്ഥലത്ത് കയറേണ്ടി വരും. ആ പ്ലേറ്റിൽ നമ്മുടെ ഫ്രണ്ട് വീൽ വെക്കുമ്പോഴത്തേനും ഫ്രണ്ടിൽ എത്ര ഫ്രണ്ട് ആക്സിൽ എത്ര വെയിറ്റ് എന്തായാലും വരുന്നതല്ല. അത് വീഡിയോയിൽ മാത്രമേ ഓടി 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 പോകുന്നുള്ളൂ കേട്ടോ, നേരിട്ട് നോക്കുമ്പോൾ ഓടുന്നൊന്നുമില്ല. അപ്പൊ അത് 34,000 എത്തിക്കണം, 240 കുറയ്ക്കണം. അതിൽ ഫീലടിച്ചിട്ട് പറഞ്ഞു എണ്ണ അടിച്ചോണ്ടിരിക്കാണ്. അടിച്ചിപ്പോ എത്ര ലിറ്ററായി? 275 ലിറ്റർ. ആ ഒരു ടാങ്കിൽ മാത്രം ഇതും കൂടെ ഏകദേശം 500 ലിറ്റർ മേലും അടിക്കേണ്ടി വരും. അപ്പൊ എണ്ണ അടിക്കുമ്പോൾ എണ്ണയുടെ വെയിറ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ രണ്ട് ആക്സിലിന്റെ വെയിറ്റ് നമ്മളിപ്പോ എടുത്തേക്കുന്നത് കണ്ടോ, ഈ രണ്ട് ആക്സിൽ സ്കെയിലാണ്. അപ്പം ഈ സ്കെയിലിന്റെ വെയിറ്റ് നേരത്തെ 240 എന്നുള്ളത് ഇപ്പം 420. അപ്പൊ എണ്ണ കൂടിക്കൊണ്ടിരിക്കുന്നതോളം വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ബാക്കിലത്തെ വീല് ഒരു ഇച്ചിരി മുമ്പോട്ട് കയറ്റി കിട്ടണം. അപ്പം കുറച്ച് വെയിറ്റ് ബാക്കിലത്തെ വീലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവും, അപ്പോൾ ഫ്രണ്ടിൽ വെയിറ്റ് കുറയും. ഇത് ഇത്രത്തോളം കയറി കിടക്കണം കുറച്ച്. ആക്ച്വലി ഇത് നമുക്ക് മൂന്നെണ്ണത്തെയും മാറ്റിയിടുമ്പോൾ ഏകദേശം 750 ട്രാൻസ്ഫർ ആവും. ഇതിപ്പം ഒരു ഹോളിൽ നിന്ന് ഒരു ഹോൾ മാറുന്ന ഏകദേശം 250 LB ട്രാൻസ്ഫർ ആവും, 250 pounds ട്രാൻസ്ഫർ ആവും. നമുക്ക് മൂന്ന് ഹോളിലേക്ക് ട്രാൻസ്ഫർ ആക്കി ഇടാം. ാണ് 11,000 സംതിങ് തന്നെ ഉള്ളു. ഇനി അടുത്തപ്പം അടുത്ത ആക്സിലിൽ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്ര കുറഞ്ഞു തന്നിട്ടുണ്ട്. നേരത്തെ 34,500 സംതിങ് വരെ പോയിരുന്നു, ഇപ്പൊ ആണ്ട് 33,800, ഏകദേശം 700-800 കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പൊ നമ്മൾ ഓക്കെ 34,000 താഴെ നിൽക്കണം. ഇനിയിപ്പം ഗേറ്റ് തുറക്കുമ്പോഴേ ഏറ്റവും ബാക്കിലത്തെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഗേറ്റ് തുറക്കുന്നതിൽ നമ്മൾ പോയിട്ട് ഗേറ്റ് തുറക്കുന്നതിന് നമ്മൾ പോയി അവിടെ പോയി പറഞ്ഞ് നമ്മുടെ സീൽ നമ്പറൊക്കെ കൊടുത്തിട്ട് വരാം.
അപ്പൊ നമ്മുടെ ഗേറ്റ് തുറന്ന് നമ്മൾ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുക. പുറത്തോട്ടിറങ്ങുമ്പോ ഇനി ബാക്കിലത്തെ വെയിറ്റ് കൂടെ നോക്കാം. അതിനകത്ത് ബാക്കിലെ സ്കെയിലി വന്ന് എസ് സി 24,760 24,800 ഉള്ളു. അപ്പൊ ബാക്ക് നല്ല വെയിറ്റ് കുറവാണ്. ഫ്രണ്ടിലും 14,000 താഴെ ആക്കി. ബാക്കിൽ മാക്സിമം വെയിറ്റ് കുറച്ചിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓട്ടിക്കാൻ സുഖമായിരിക്കും. ഫ്രണ്ടിൽ നല്ല വെയിറ്റ് ഉണ്ട്. ബാക്കി വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുക. ഇവിടെ വന്നിട്ട് കറക്റ്റ് 53 മിനിറ്റായി. അങ്ങോട്ട് കയറി ട്രെയിലർ എടുത്ത് ആഹാരമൊക്കെ കഴിച്ച് ഫ്യുവൽ ചെയ്ത് സ്കെയിൽ നോക്കി എല്ലാം കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് 1 അവർ. അത് കയറി കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മുണ്ടൂട്ടി ഇട്ടത്. അപ്പം 1 അവർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പുതിയ വഴികൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ ബ്ലോക്ക് മാറിയോ ഇല്ലെന്ന് നോക്കണം. അപ്പൊ ഞാൻ അത് നോക്കി വഴി വേറെ വഴികളുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴി കണ്ടെത്തണം. വെറുതെ ബ്ലോക്കിൽ പോയി പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ ബ്ലോക്ക് തീർന്നിട്ടുണ്ടാവും, കുറെ നേരം ആയിട്ടുള്ളതായിരുന്നു പറഞ്ഞു. അപ്പം തീർന്നാണാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോ നമ്മള് ഹൈ സ്പീഡ് കൂട്ടാണ്. കാര്യം സിഗ്നല് വന്ന് സിഗ്നലിൽ നിന്ന് വണ്ടി കയറാൻ. ഇവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ചെറിയ റോഡിലോട്ട് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ ഓടിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ഏകദേശം 1.5 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് ഹൈവേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ പറന്നു പോവാ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ അടുത്ത സിഗ്നലിൽ വന്ന് പറ്റും. മുന്നിലുള്ള ഒരു സിഗ്നലിൽ കിടക്കുന്നവർക്ക് ഇവരെല്ലാം പോയിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അമ്മച്ചുമായിട്ട് പട്ടീനെയും കൊണ്ട് നടക്കാൻ വന്നു. അവിടെ പെട്ട് ചെറുതായിട്ട് സ്നോ വീണ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ സ്നോ പിടിക്കുന്നു, കാണാൻ പറ്റില്ല. ചെറുതായിട്ട് ഇങ്ങനെ പറന്നു പോകും. അപ്പുറത്തെ എല്ലാം ആയി. നമ്മളിപ്പോൾ കുറെ ദൂരം ഓടിയിട്ട് ബോർഡറിൻ്റെ അടുത്ത്, ബോർഡറിൻ്റെ അടുത്തല്ല, എൻ്റെ 1.5 മണിക്കൂറിലാണ് ബോർഡറിലേക്ക്. അപ്പോൾ തന്നെ നമുക്കൊരു ചായ കുടിക്കാനായിട്ടൊരു ആഗ്രഹം. ഒരാത്തല്ലെങ്കിൽ സൂര്യൻ്റെ വികൃതി ഭയങ്കരമായിരുന്നു. ഇത്രയും നേരം നമുക്ക് കറക്റ്റ് കണ്ണിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഇച്ചിരി സൈഡിലോട്ട് മാറി. പക്ഷേ നല്ല രസമുണ്ട്. സൂര്യാസ്തമയം 5:00 to 5:30 നമ്മുടെ സൂര്യാസ്തമയം. ഇപ്പം 4:30 ഓൾമോസ്റ്റ് തിരാറായി. ആള് ഡൗൺ ആകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതാ എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുവാണ്. നേരെ വരുമ്പോൾ നമ്മൾ ഈ സൺഗ്ലാഡും എല്ലാം വെച്ചിട്ടും കണ്ണാടിയും എല്ലാം വെച്ചിട്ടും രക്ഷയിട്ടും ഒളിച്ചിരിക്കേണ്ട അവസ്ഥയാണ് സൂര്യനെ കാണാണ്ട്. എന്നാൽ ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്ററിൽ നമുക്കൊരു ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പം കാനഡയിലെ ഓൺ നമ്മുടെ ഫോറോണിലെ ബോർഡർ യു എസിലോട്ട് കയറുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഓൺ റോഡാണ് പറയും. അപ്പോൾ അവിടെ കയറി ഒന്ന് ചായ ഒക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ട് വരെ നിർത്തിയിട്ടില്ല. ഉറക്കം വന്നിട്ടും വരാം, ചായ കുടിച്ചോളാം വരാം. അങ്ങനെ എന്തായാലും ഒരു ഓസ്ട്രേലിയ വന്നു. അവിടെ കയറി ചായ കുടിക്കും.
നമ്മള് കോഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കോഫിയിട്ട് കൂടത്തി ഒരു ഗ്ലാസ് ചൂടുവെള്ളം വാങ്ങിച്ചു. ബിക്കോസ് ഇത്ര നേരം നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ടെ തൊണ്ട ഒരു മാതിരി ഉണ്ട്. ട്രേക്ക് തന്നു. അനങ്ങുന്നില്ല, അനങ്ങാത്ത കാര്യം. അത് ലെഫ്റ്റ് ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറം ചെന്നാൽ കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് പോവാം. ഇപ്പൊ റൈറ്റ് ലൈനിൽ എന്ത് ഇറങ്ങി പോകാം, പല ലൈനിലോട്ട് കയറിയെങ്കിൽ പോവാം. ലെഫ്റ്റ് ലൈൻ അങ്ങ് അങ്ങ് എൻഡി ചെന്നിട്ട് കാര്യം. ലെഫ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫാസ്റ്റ് ലോഡാ, ഫാസ്റ്റ് ലോഡുകാർക്ക് മാത്രം പോകാൻ പറ്റുന്ന ലോഡാ. ഒരു ദിവസം എത്രത്തോളം വണ്ടിയല്ലേ, എത്രത്തോളം ട്രക്കാന്ന് പറയാ യൂസിലോട്ട് കയറി പോകുന്നത്. നല്ല ടൈസിലോട്ട് മാത്രല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോകുന്നതെല്ലാം മിക്കതിലും ഇതിൽ പോകുന്നതിന്റെ പകുതി വണ്ടി നാളെ തന്നെ തിരിച്ചു വരുന്ന വണ്ടികളെ ഞാൻ ഉൾപ്പെടെ. അപ്പൊ ചൊവ്വാഴ്ച ദിവസങ്ങളിലും തിരിച്ചു കയറാനും നല്ല തിരക്കാണ്, തിങ്കളാഴ്ച ദിവസങ്ങളിൽ അങ്ങോട്ട് പോകാനും നല്ല തിരക്കാണ്. കണ്ടോ, കെട്ടി അട്ടിയിട്ടാണ് നടക്കാം. അരമുക്കാൽ മണിക്കൂർ നമുക്ക് ഇവിടെ പോക്കണം. ഇനിയിപ്പം നമ്മുടെ ലോഡ് ഫാസ്റ്റ് ലോഡല്ല, എനിക്ക് ഫാസ്റ്റ് കാർഡും ഇല്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു ഫാസ്റ്റ് ലൈനിൽ കൂടെ പോകാൻ ഒരു ഓപ്ഷൻ ചിലപ്പോൾ കിട്ടും. അതായത് ഓൾ ട്രക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, ആ ബ്ലിങ്ക് ചെയ്യുന്നതിനകത്ത് ഓൾ ട്രക്ക് ആൻഡ് ഗോ ഫാസ്റ്റ് ലൈൻ എന്ന് ബോർഡുണ്ട്, അതാണ് ആ ഗ്രീൻ കിടക്കി ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കിപ്പം ഫാസ്റ്റ് ലൈനിൽ കയറി പോകാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ ഈ ഇപ്പുറത്തെ ലൈനിന്റെ ഇടയ്ക്ക് കയറണം എന്നുണ്ടെങ്കിൽ എന്താ മാർഗം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ മുമ്പേ പോയ നമ്മുടെ സുഹൃത്ത് അപ്പുറത്തെ ലൈനിലുണ്ട്. അപ്പൊ അവന്റെ മുമ്പിൽ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് വെട്ടിച്ച് കയറ്റാം. ഗ്രീൻ ലൈൻ ഇപ്പോഴും ഉണ്ട്, ഓൾ ട്രക്ക് ആൻഡ് ഗോ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഡോക്ക്. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡോക്ക് ആ കാണുന്ന ഡോക്ക് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അവിടെ ബോർഡറിൽ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡോക്കിലേക്ക് പോകണം. അതിന് മുമ്പേ ഇവിടെ വണ്ടി ഈ ലൈനിൽ വണ്ടി കിടക്കുന്നുണ്ടോ, ഈ കിടക്കുന്ന വെച്ചാൽ ഇതാണ് എക്സ്റേ. എക്സ്റേ ഇത് ഇപ്പോൾ വണ്ടി എക്സ്റേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളാണ്. ചില ഈ കൗണ്ടറിൽ വരുമ്പോൾ അവർക്ക് ഡൗട്ട് വന്നു ഇതിനകത്ത് വണ്ടിക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വിടുന്ന എക്സ്റേക്കാണ്. അപ്പോൾ ഈ എക്സ്റേക്ക് ഇവിടെ കിടന്നിട്ട് ഇതിനകത്തൂടെ കയറി ഇറങ്ങുമ്പോൾ എക്സ്റേ കഴിയും വണ്ടിയുടെ. അപ്പോൾ വണ്ടിക്കകത്ത് എന്തൊക്കെ സാധനം ഉള്ളതാണെന്ന് അവർക്ക് മനസ്സിലാക്കും. എന്നിട്ട് അവർക്ക് ക്ലാരിറ്റി വന്നില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ദൂരം ഡോക്കിൽ പോകാൻ പറയും. അപ്പോൾ നമ്മൾ ഓടിച്ച് നേരാണ്ട് ഈ ഡോക്കിൽ ഇവിടെ ഡോക്കിൽ വരും. ഈ ഡോക്കിൽ വന്ന് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ വണ്ടിയുടെ സീല് പൊട്ടിച്ച് ഡോറ് തുറന്ന് കംപ്ലീറ്റ് സാധനവും അവർ വെയർ ഹൗസിലോട്ട് ഇറക്കി വെച്ച് ചെക്ക് ചെയ്ത് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മളെ പിന്നെ വിടുക. ഒരു കോഴി എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലാറ്റ് ബെഡ് കാരൻ എന്തിനാണോ പിടിച്ച് ഡോക്കിയിട്ടേക്ക്, നല്ല വണ്ടിക്കകത്തൊന്നും ഇല്ലല്ലോ. ചുമ്മാ ആർക്ക് തോന്നുന്നവരൊക്കെ അങ്ങ് പിടിച്ചിടാൻ തോന്നും. ഈ എക്സ്റേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര സ്ലോ ആവുമ്പോൾ എക്സ്റേ എടുക്കുന്നത്. ഇത് കണക്ക് വന്ന ആൾക്കാർ അവിടെ ഗ്രീൻ ലൈറ്റ് കിട്ടിയാൽ അവിടെ റെഡ് ലൈറ്റ് ഉണ്ടോ, ആ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ആയാൽ മാത്രമേ വണ്ടിക്ക് അകത്തോട്ട് കയറാൻ പറ്റൂ. ഓ, മറ്റേ ഞാൻ പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടോ, അവൻ്റെ വണ്ടിയാണിത്. ആ നീല വണ്ടിയുടെ അപ്പുറത്തോടൊപ്പം അവൻ്റെ അവിടെ ചെന്നാൽ മാത്രമേ എനിക്കിത് കയറാൻ പറ്റുള്ളൂ. നാലഞ്ച് വണ്ടിക്ക് മുമ്പേ ആണല്ലോ, എൻ്റെ ഒപ്പം കുറച്ചുകൂടെ മുമ്പിലായിപ്പോയി.
തീയെ ഓടിച്ചെന്നാ നമുക്ക് സുഖമായിട്ട് ചെയ്യണം അവന്റെ ഫ്രണ്ടില്. തീവണ്ടി കിടക്കുന്നുണ്ടോ? തീവണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് യൂസിലോട്ട് കയറ്റാത്ത വണ്ടിയാ. അതെന്തോ പ്രോബ്ലം കൊണ്ട് അവർക്ക് യൂസിലോട്ട് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവരെ തിരിച്ചു വിടുക. അപ്പൊ ആ വണ്ടി ഇതണക്ക് നമ്മൾ ആ കൗണ്ടറിൽ അവിടുത്തെ ആ കൗണ്ടറിൽ അവിടെ കിടന്ന് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരാദ്യം ക്ലിയറൻസിന് വിട്ടുകയാണ്. ക്ലിയറൻസിന് ഇവിടെ ഓഫീസിൽ വന്നിട്ട് ക്ലിയർ ആകാത്ത ലോഡായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ലോഡ് യു എസിലോട്ട് കയറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ വണ്ടി ഇപ്പൊ തിരിച്ച് കാനഡയ്ക്ക് പോകാനുള്ള ഗേറ്റിന്റെ അതൊക്കെ കിടക്കണം. പിന്നെ ആ ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുക്കാനായിട്ട് ഇവിടുത്തെ ബോർഡർ സെക്യൂരിറ്റിക്കാർ വരും. അവർ വന്ന് ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുത്ത് ഈ വണ്ടി തിരിച്ച് കാനഡയ്ക്കാണ് പോകുന്നത്. പിന്നെ അവിടെ വന്നാണ് പോറായിട്ട് കിടക്കുന്നത്. ഈ യെല്ലോ ഏരിയ ഉണ്ടല്ലോ, ഇതൊരു സ്കാനറാണ്. ഇവിടെ ആദ്യം നമ്മുടെ ബോർഡറിൽ ആദ്യം വരുമ്പോഴത്തേന് സ്കാൻ ചെയ്യുന്ന ഇവിടെയാണ്. അപ്പൊ അവിടെ ബ്ലിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ നോ സ്റ്റോപ്പിംഗ് ഇൻ യെല്ലോ ഏരിയ. നമ്മളെ മുമ്പിൽ കയറട്ടാ, നമ്മുടെ നെറ്റ് പോയി നമ്മളെ മുമ്പിൽ കയറ്റി. അപ്പൊ നമ്മളെ ലൈനിൽ കൂടെ ഒക്കെ വന്നിട്ട് പുള്ളിയുടെ ഫ്രണ്ടിലോട്ട് കയറി കേട്ടോ. പുള്ളി നമ്മള് ഇതിനു മുമ്പ് ഞാൻ ബോർഡറിലോട്ട് യു എസ് ഇന്ന് ബോർഡറിലോട്ട് വരാൻ നേരം ഒരു ദിവസം കണക്ക് നമ്മുടെ ഹൈവേ നല്ല രീതിയിൽ ബ്ലോക്കായി. ബ്ലോക്കായി കഴിഞ്ഞപ്പോഴത്തേന് ക്ലിൻറ്റു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ക്ലിൻറ്റു ബോർഡറിലോട്ട് കയറാൻ നിൽക്കുക, കാര്യം അവൻ ബ്ലോക്കിലെല്ലാം കിടന്ന് ഫ്രണ്ടിലെത്തിയതാണ്. എന്നോട് പറഞ്ഞ് വന്ന് ഫ്രണ്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഫോണിൽ വിളിച്ച് ഫ്രണ്ടിൽ കയറി. അതുകൊണ്ട് എനിക്ക് ഏകദേശം അന്ന് ഒരു മണിക്കൂർ സേവ് ആയി. ഇന്നും ഇപ്പം കണ്ടോ, ഇന്നും നമ്മൾ ബോർഡറിലേക്ക് അവൻ ഫ്രണ്ടിൽ കയറി രക്ഷപ്പെട്ട് പോയി. അപ്പം താങ്ക്സ് ടു ക്ലിൻറ്റ്. നമ്മൾ വണ്ടി ഓടുമ്പോൾ ഈ ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് വെച്ച് ചെവി വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂറോളൊക്കെ നമ്മൾ സംസാരിക്കും. സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരോരുത്തരോട് കണക്ട് ചെയ്ത് നമുക്ക് ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ ഓരോരുത്തർ എവിടെയാണ് എന്താണ് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഇതേക്കെ റോഡിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളെ അറിയിക്കും. ഇപ്പം നേരത്തെ എനിക്ക് മുമ്പേ പോയവർ പറഞ്ഞ് ബോർഡറിൽ തിരക്കാണ്, ഫാസ്റ്റ് ലൈൻ നമുക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടി ഓപ്പൺ ആണെന്ന് ബോർഡറിൻ്റെ മുമ്പിലുള്ളവർ പറഞ്ഞ് നമുക്കത് അറിയാൻ വരുന്നത്. ഇപ്പം ക്ലിൻറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ളതുകൊണ്ട് ക്ലിൻറ്റിൻ്റെ മുമ്പിൽ കയറി എനിക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റി. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിൽ തന്നെ ഏറ്റവും ബാക്കിൽ കിടക്കേണ്ടി വന്നത്. ഞാൻ റൈറ്റ് ലൈനിൽ കൂടെ കയറി ഫ്രണ്ടി വന്ന് ക്ലിൻറ്റിൻ്റെ മുമ്പിൽ കയറി. ഇപ്പം എൻ്റെ സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഫാസ്റ്റ് ലൈൻ, ഇപ്പോൾ ഒരു സ്കാനർ കഴിഞ്ഞ് ഈ ഫാസ്റ്റ് ലൈൻ്റെ വരും, ഫാസ്റ്റ് ലൈൻ്റെ വീണ്ടും ഒരു സ്കാനർ കൂടെ ഇവിടെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൗണ്ടറിൽ ചെല്ലുന്നത്. പിന്നെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ എന്താ പറയുന്നതെന്ന് അവരുടെ ഇഷ്ടപ്രകാരമാണ്. ഇപ്പം ആക്ച്വലി ഈ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടോ പാർട്സിലാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ലൈനിൽ കൂടെ പോകാറില്ല. ഞാനിന്ന് കൊണ്ടുവരുന്നത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റും കൊണ്ട് ഫാസ്റ്റ് ലൈനി ഇന്നിപ്പം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾ ട്രക്ക് ആൻഡ് ഗോ ഫാസ്റ്റ് ലൈൻ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നേരത്തിൽ വന്നേക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കൗണ്ടർ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാം. വീണ്ടും നമ്മൾ കണ്ട ഒരു അടുത്ത സ്കാനറിൻ്റെ അടുത്ത് എത്തിക്കാണ്. ഇവരെല്ലാവരും ഡു നോട്ട് സ്റ്റോപ്പ് ഇൻ യെല്ലോ സോൺ, ആ ഒരു ലൈൻ വരച്ചിട്ടിരിക്കുന്നത് യെല്ലോ ലൈൻ. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ വണ്ടി അപ്പുറത്ത് യെല്ലോ ലൈൻ്റെ അപ്പുറത്തും പോയി പിന്നെ നമ്മുടെ വണ്ടിയും കൂടെ ചെന്നാൽ യെല്ലോ ലൈനും കഴിഞ്ഞ് കിടക്കാൻ പറ്റുന്ന ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യത്തുള്ളൂ. സോ അപ്പോൾ അവൻ അങ്ങ് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടും, ഞാൻ അങ്ങോട്ട് പോകാം. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ട്രെയിലറിലെ ഗ്രീൻ ലൈറ്റ്, നമ്മുടെ ഗ്രീൻ ലൈറ്റ് ഉണ്ടോ, അതായത് നമ്മുടെ വണ്ടിയുടെ റീഫർ ഓണാണ്. നമ്മൾ ചോക്ലേറ്റ് കൊണ്ടുവന്ന് തന്നെ നമ്മൾ ഇത് റെഫ്രിജറേറ്റഡ് ട്രെയിലറാണിത്. അപ്പോൾ കൗണ്ടറിൽ എത്തുന്നതിന് മുമ്പേ നമ്മളിത് ഓഫ് ചെയ്യണം. ഇതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കാരണം അവർക്ക് അവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പണി തരും. അപ്പോൾ അത് റൂളാണ്. നമ്മൾ ഇതിപ്പം കൗണ്ടറിലോട്ട് എത്തുന്നതിന് മുമ്പേ റീഫർ ഓഫ് ചെയ്യണം. എന്നിട്ട് കൗണ്ടർ കഴിഞ്ഞിട്ട് നമുക്ക് റീഫർ വീണ്ടും ഓണാക്കാം. നേരത്തെ ഓഫ് ചെയ്ത റീഫർ കണ്ട് ഇപ്പോൾ വീണ്ടും ഓണാക്കുക. അപ്പം ഞാൻ ബോർഡറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് റീഫർ ഓഫ് ചെയ്തായിരുന്നു. ഇപ്പോൾ അവിടെ ഇപ്പോൾ ലൈറ്റ് കത്തി. ഓണാവൂല്ലോ? ആ കത്തി. ഇനിയിപ്പോൾ ഓണായിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ ഗ്രീൻ ലൈറ്റ് അവിടെ വരുന്നുണ്ട്. ആ പാലത്തിൽ കൂടെ ദൂരം ട്രക്ക് വന്നോണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് 94 ഹൈവേ എടുത്ത് വേണം പോകാൻ. ഇപ്പം അവിടെ എന്തോ തിരക്കുണ്ടെന്ന് നമ്മുടെ മുമ്പേ പോയി ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി തിരക്കില്ലാത്ത വഴി കൂടെ പോകാം. നേരത്തെ അറിഞ്ഞില്ല, നമ്മൾ അപ്പുറത്തൂടെ പോകേണ്ട അടുത്ത് 96 ഹൈവേയിൽ അവിടെ ഒരു ആക്സിഡൻ്റ് ആയി ബ്ലോക്ക് ആയ കാര്യം നമ്മുടെ അനീഷ് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ അവിടെ ബ്ലോക്ക് കണ്ടിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനും ഇപ്പം നമ്മളോട് ബോർഡർ കയറി നമ്മുടെ ക്ലിൻറ്റും കൂടെ ആ ഹൈവേ എടുക്കാതെ അനിപ്പുറത്തൂടെ പാരലായിട്ട് വേറൊരു ഹൈവേ പോകുന്നുണ്ട്. അപ്പോൾ ആ ഹൈവേ കയറി ഞങ്ങൾ ഇപ്പുറത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേന് നമുക്ക് ആ ഒരു മണിക്കൂറോളം അവിടെ ബ്ലോക്ക്, ആ ഒരു മണിക്കൂറത്തെ ബ്ലോക്ക് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ബോർഡർ വിട്ടതിന് ശേഷം പിന്നെ എങ്ങും നിർത്തിയില്ല, ബ്രേക്ക് എടുക്കാൻ പോലും നിർത്തിയില്ല. 4.5 മണിക്കൂർ തുടർച്ചയായിട്ട് ഓടിച്ച് ഇവിടെ ഇപ്പം നമ്മുടെ ഡെലിവറി ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്നു. കാര്യം ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. പക്ഷേ അവിടുത്തെ ഗേറ്റ് അവിടെ ഗേറ്റ് അടവാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ വരുന്ന ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിലോട്ട് കയറിയിട്ട് റോട്ടിൽ തന്നെ കിടക്കുകയാണ്. ഇവിടെ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമാണ്. അതിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ട് കിടക്കുകയാണ്.
ഇനിയിപ്പോ ഇവിടെ കിടന്നിട്ട് ഇവിടെ ഇപ്പം 11 മണിയായപ്പോ നമ്മൾ എത്തി, 11:20 ആയപ്പോഴത്തേനെത്തി. ഞാൻ നേരത്തെ പറഞ്ഞു 12 മണിക്ക് എത്തും എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് അരമണിക്കൂർ ബ്രേക്ക് എടുത്തില്ല. ബ്രേക്ക് എടുക്കാതെ കറക്റ്റ് 8 മിനിറ്റും കൂടെ ബാക്കിയുള്ളപ്പോ ഞാനിവിടെ ഓടി എത്തിയതുകൊണ്ട് എനിക്ക് ബ്രേക്ക് എടുക്കാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് 11:20 ആയപ്പോ എത്തിയത്. ഇനിയിപ്പോ രാവിലെ 7 മണിയാകുമ്പോ വൈകി എഴുന്നേറ്റ് ആ ബിൽഡിങ്ങിലോട്ട് പോകും. രാത്രി ഇവിടെ വേറെ പരിപാടി, ഈ കമ്പനി അടവായതുകൊണ്ട് രാത്രി വേറെ വണ്ടിയൊന്നും ഇങ്ങോട്ട് വരാനില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് സുഹൃത്ത് അനീഷ് ഇവിടെ ഇതിനു മുമ്പ് രണ്ടുവട്ടം വന്നിട്ടുള്ള, അപ്പൊ അവൻ ഇവിടെ പാർക്ക് ചെയ്തിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ ഗൈഡൻസ് ഇട്ടുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പൊ ഞാൻ ഫുഡ് ചൂടാക്കാൻ വെച്ചിട്ടാ, വണ്ടി കൊണ്ട് നിർത്തിയ ഉടനെ ഫുഡ് ചൂടാക്കാൻ പറ്റി. കാര്യം 4.5 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഓട്ടോ ആയിരുന്നു, നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഫുഡ് കൊടുക്കാൻ, ഞാൻ വണ്ടിക്കകത്ത് ഫുഡ് കൊടുക്കാൻ വെച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി. ഇതാണ് ബിൽഡിംഗിൽ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനും സ്ഥലങ്ങളും. ഈ റോഡ് കുറച്ചുകൂടെ മുമ്പോട്ട് ഓടിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഒരു വളവുണ്ട്. ആ വളവിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അപ്പുറം കാണുന്ന ബിൽഡിംഗ്, ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് നമുക്ക് ഡെലിവറി. അപ്പം ഇനി നമുക്കിനി ആഹാരം കഴിക്കാനായിട്ട് പോകാം. ഫുഡൊക്കെ റെഡിയൊക്കെ വെച്ചിട്ട് സൈഡിൽ ഇവിടെ കിടന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഈ സൈഡിൽ കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് രാവിലെ ഡെലിവറി ചെയ്തിട്ട് പിന്നും നമുക്ക് പലവട്ടം വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, രാത്രികളിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ സേഫാണോ? നമ്മളും പലയിടത്തും പോയിട്ട് തന്നെ ഒറ്റപ്പെട്ട കിടന്ന് ഉറങ്ങാറുണ്ട്. ഇതുവരെ ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല, സേഫാണെന്നാണ് എൻ്റെ വിശ്വാസമല്ല. ഇതുവരെ സേഫായിരുന്നു. നമ്മളിപ്പോൾ 3-4 വർഷമായിട്ട് വീട്ടിലുണ്ട്, ഇതുവരെ ഒരു കുഴപ്പങ്ങളും പറ്റിയിട്ടില്ല. നമ്മൾ വണ്ടി ലോക്ക് ചെയ്ത് അകത്ത് കിടന്നുറങ്ങും. അന്വേഷിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ പുറത്തിറങ്ങാറില്ല. പിന്നെ ഇവിടെ ഇപ്പം ഒറ്റപ്പെട്ടൊരു ഏരിയ ആണ്, തൊട്ടപ്പുറത്തെല്ലാം വീടുകളാണ്. ഈ ഒരു വാളിൻ്റെ അപ്പുറത്തെല്ലാം വീട് റെസിഡൻസ് ഏരിയ ആണ്, ഇവിടെ മാത്രമാണ് ബിൽഡിംഗ് ആയിട്ടുള്ളത്. അപ്പം സേഫ് ആണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഒരു 10 മൈല് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ചെന്ന് ഒരുപാട് വണ്ടിയുണ്ട് അവരോട് കിടക്കാൻ. പിന്നെ അവിടെ ചെന്ന പാർക്കിംഗ് കിട്ടത്തില്ല. ഇതിപ്പം പാർക്കിംഗ് ഉണ്ടായിട്ടില്ല, നമ്മളങ്ങ് പാർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം സേഫ് ആണ്, നോ പ്രോബ്ലം. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് 2 പീസ് ചിക്കനാണ്. ഇതിപ്പം ഇന്നലെ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇത് ഇന്നലെ നമ്മുടെ ഒരു വീട്ടിൽ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം അന്നേരം വാങ്ങിച്ചതാണ്. അപ്പം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ വീട്ടിൽ കേക്ക് വെട്ടാ വന്നു. അപ്പം അവർ ഒരു ട്രക്ക് ചിക്കനും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം അതിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന 2 എണ്ണം ഞാൻ കൊണ്ടുവന്നു. ഇപ്പം ചൂടാക്കി എന്നിട്ട് ഇപ്പം ഇത് കഴിക്കാം. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഇന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് സംഭവിച്ചതും അല്ലെങ്കിൽ നമ്മുടെ ട്രക്കേഴ്സ് ലൈവിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ രാവിലെ നമ്മൾ ഇവിടെ തുടങ്ങുന്ന വീഡിയോ എടുക്കുന്നുണ്ട്, അതിനകത്ത് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന അറിയത്തില്ല. അപ്പൊ നാളെ നമുക്ക് പിക്കപ്പ് ലൊക്കേഷൻ വന്നാണ് ഇവിടെ നിന്ന് കുറച്ചു ദൂരം പോകണം. അപ്പൊ രാവിലെ നമ്മളിപ്പം ഈ ഒരു റോഡിന്റെ സൈഡിൽ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കുന്ന ഇവിടെ നിന്ന് നമുക്ക് നാളെ തൊട്ട് അടുത്ത എപ്പിസോഡായിട്ട് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ശ്രമമാണ്. എനിക്കറിയില്ല എവിടം വരെ എത്തുമെന്ന്, എനിക്കറിയത്തില്ല. കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മടി വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ് കുറച്ച് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.